കുടുംബത്തെ പാറയിലേക്ക് കയറാം. കയറ്, ഓടി ഓടി കയറ്. വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ കൊല്ലം ജില്ലയിൽ നമ്മുടെ അഞ്ചലിനടുത്ത് ഏരൂര് ചണ്ണപ്പേട്ട കടത്തറ വഴി വേണമെങ്കിലും വരാം. അപ്പം ചണ്ണപ്പേട്ട വഴി ചണ്ണപ്പേട്ടയിൽ നിന്ന് ആനക്കുളം. അപ്പം ഏരൂരിൽ നിന്ന് 12 കിലോമീറ്റർ നേരെ മടത്തറ വഴി നേരെ കുളത്തൂപ്പുഴ തെമ്മല. അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കുടക്കത്ത് പാറ. ആനക്കുളം എന്ന ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജംഗ്ഷനാണ്. അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഫോറസ്റ്റ്, അതിനകത്തൂടെ ഉള്ളത് യാത്ര, അതും രസകരമാണ്. ഒന്ന് നോക്കിയ മനോഹരമായ സ്ഥലം. ഇടയ്ക്ക് കയറാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പരിസരത്ത് ഉള്ളുമൂട് പാറ, അതുപോലെ തന്നെ ആയിരവല്ലിപ്പാറ, ഇവിടെല്ലാം സ്വീകരിക്കാവുന്ന ഒരു പരിപാടിയാണ് അവര് ചെയ്തിരിക്കുന്നത്. സമാന്തരമായിട്ടൊരു വഴി, വഴി ഇങ്ങനെ കറക്കി കൊടുത്തിരിക്കുകയാണ്. ആ എങ്ങനെ ഉണ്ട് കയറ്റമൊക്കെ? സിമ്പലായിട്ട് ഈ പാറയുടെ ഏറ്റവും ടോപ്പ് കാണുന്നതാണ് ഈ പാറ. നോക്കി ആകാശം മുട്ട നിൽക്കുന്നതാണെന്ന് തോന്നുന്നത്. ദൂരെ നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണ്. ഈ പാറയുടെ മുകൾ ഭാഗത്തേക്ക് എത്തുന്ന തോറും കയറ്റം ഒരല്പം കഠിനമാണ്. ചെങ്കുത്തായ കയറ്റമാണ്. ഞാനിവിടെ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തികച്ചും നാച്ചുറലായിട്ടാണ് ഈ ഒരു പാത ഒരുക്കിയിരിക്കുന്നതും ബാക്കി ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. നേരെ പറഞ്ഞ നമ്മുടെ ജഡായ ടൂറിസം ആണെങ്കിൽ അവിടെ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം പാറയുടെ മുകളിൽ എത്തുന്നതിന് മുമ്പ് നല്ല ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം ആ കയറി വന്ന ക്ഷീണം നല്ല വിശാലമായ നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷമാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഒരു പോയിന്റ് വ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. നല്ല കാറ്റ്, ഭയങ്കരമായ കാറ്റ്. അതോടൊപ്പം തന്നെ നമ്മുടെ സഖ്യപർവ്വതം, അതായത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ മനോഹാരിത. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ രാവിലെയാണ് കയറിയത്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ മനോഹരമായ അന്തരീക്ഷം, വളരെ മനോഹരമായിട്ട് തന്നെ സേഫ്റ്റി ആയിട്ട് തന്നെ ഈ വ്യൂ പോയിന്റ് എക്കോ ടൂറിസം നല്ല രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. വളരെ മനോഹരമാണ്. ഈ പാറയുടെ മുകളിലേക്ക് മനോഹരമായ ആ വ്യൂ പോയിന്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദുർഘടം പിടിച്ചൊരു പാതയാണ്. അമ്പോ, അങ്ങനെ കുടക്കത്ത് പാറയുടെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഈ ഭാഗങ്ങൾ, ഈ ഭാഗത്തേക്ക് അതിസാഹസികരായ നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ കയറാൻ പറ്റും. ഇത്രയും ഭാഗം വരെ നമുക്ക് എന്താണ് യാത്രക്കാർ സഞ്ചാരികൾക്ക് അനുമതിയുണ്ട്. പിന്നെ സാഹസികരായ കൂട്ടുകാർക്ക് ഏണി വെച്ചിട്ടുണ്ട്. ആ ഏണി വഴി മുകളിലേക്ക് കയറാണി. അപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ വളരെ മനോഹരമായ സീനറിയാണ്. ഏകദേശം നമ്മുടെ കൊല്ലം ആയൂര് വരെ കാണാൻ പറ്റുന്ന ഒരു സീനറിയാണ്. അഞ്ചൽ പാവ് കാണണമെങ്കിൽ ഈ പാറയുടെ മുകളിൽ കയറിയാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. വളരെ മനോഹരമായ ഒരു സീനറി. താഴെ ഭാഗം ചണ്ടപ്പേട്ട വനമേഖലയാണ്.
ഒന്ന് ഇവിടെ എല്ലാം. അപ്പം എന്തായാലും നമ്മുടെ കൊല്ലം ജില്ലയിലെ കിഴക്കൻ ഭാഗത്ത് എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കൊടുക്കത്ത് പാറ. ധാരാളം കണക്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ജടായു ടൂറിസവുമായി ബന്ധപ്പെട്ട് രാവിലെ ജടായു പാറ സന്ദർശിച്ചിട്ട് പിന്നെ അവിടെ നിന്നൊരു ഒരു 20-25 kilometers നമുക്ക് കൊടുക്കത്ത് പാറ എത്തി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുവഴി മടത്തറയോ മുളത്തോ പുഴയോ ഇറങ്ങാനുള്ള വഴിയുണ്ട്. അവിടെ ചെന്നതിന് ശേഷം തെമ്മല ഡാം, അത് കഴിഞ്ഞിട്ട് പാലരുവി വാട്ടർഫാൾസ്, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറ്റാലം കണക്ട് ചെയ്തിട്ട് എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട വളരെ മനോഹരമായ ഒരു യാത്രയ്ക്ക് അവസരമുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ കൊടുക്കത്ത് പാറ ഒരു സൺഡേ സവാരിയുടെ ഭാഗമായിട്ട് രാവിലെ കയറാമെന്ന് വിചാരിച്ചത്. എന്തായാലും നിരാശപ്പെടുത്തിയില്ല. വളരെ മനോഹരമായ കാഴ്ച.